ഇ ജയരാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ, ഇ ജയരാജന്റെ വധശ്രമ കേസിൽ, അതോ അല്ലെങ്കിൽ ഇ ജയരാജന്റെ ജീവഹാനി വരുത്താനുള്ള ആ ഗൂഢാലോചന കേസിൽ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ രക്ഷപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെതിരെ കൃത്യമായിട്ടുള്ള തെളിവ് ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇ ജയരാജനെ കൊല്ലാനുള്ള തോക്ക് കെ സുധാകരനാണ് നൽകിയതെന്നുള്ള തരത്തിലുള്ള ആന്ധ്ര പോലീസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കേരളം സുപ്രീം കോടതിയിൽ ഹൈക്കോടതി വിധിക്കെതിരെ കേരളം ഇ ജയരാജൻ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിലാണ് ഈ സുപ്രധാനമായ വിവരങ്ങൾ, ഈ മൊഴി പുറത്ത് വന്നിരിക്കുന്നത്. ഇ ജയരാജൻ വധശ്രമ കേസിലെ ഗൂഢാലോചനയുടെ പേരിൽ കേരള പോലീസ് എടുത്ത കേസ് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. ആന്ധ്രാപ്രദേശിൽ വെച്ച് ട്രെയിനിലുണ്ടായ വെടിവയ്പിൽ ഗൂഢാലോചന നടന്നത് തിരുവനന്തപുരത്താണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രാ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കഴിഞ്ഞയാഴ്ചയാണ് ഹൈക്കോടതി തള്ളിയത്. ഒരേ സംഭവത്തിൽ രണ്ട് കേസ് നിലനിൽക്കില്ല എന്നതായിരുന്നു ഹൈക്കോടതി സ്വീകരിച്ച നിലപാട്. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 1995 ഏപ്രിൽ 12 സംഭവത്തിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കാൻ 1997 തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് കേസ് FIR എടുക്കുന്നത്. 99 കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആന്ധ്രാ പോലീസ് കണ്ടെത്തിയ സകല തെളിവുകളുടെയും രേഖകളുടെയും സർട്ടിഫൈഡ് കോപ്പി അന്വേഷണ സംഘം അന്നേ തന്നെ ശേഖരിച്ചിരുന്നു. ഇതിൽ പ്രതികളുടെ കുറ്റസമ്മത മൊഴിയാണ് ഏറ്റവും നിർണായകമായത്. ഇ ജയരാജന് നേരെ വെടിയുതിർത്ത വിക്രം ചാലി ശശിയുടെ മൊഴിയിലാണ് കെ സുധാകരൻ്റെ പങ്ക് വ്യക്തമായിട്ട് പറയുന്നത്. ഇതിൻ്റെ ഉള്ളടക്കം എല്ലാം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. തലശ്ശേരിയിലെ സ്വകാര്യ ബസ് ഡ്രൈവറും അതോടൊപ്പം തന്നെ RSS പ്രവർത്തകനുമായിരുന്നു ശശി. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും CPM രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയതിനാൽ കടുത്ത പക ഇവർക്ക് CPMനോടും CPMന്റെ നേതാക്കന്മാരോടും ഉണ്ടായിരുന്നു, അഥവാ ഇ ജയരാജനോടും ഉണ്ടായിരുന്നു. ഇതേ വികാരമുള്ള ദിനേശിനെയും കൂടെ കൂട്ടി 1994 MV രാഘവനെയും കെ സുധാകരനെയും കാണുകയായിരുന്നു ശശി ആദ്യം ചെയ്തത്. പിന്നീട് CPMന്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കളെ കൊലപ്പെടുത്തി കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്തുകയായിരുന്നു ഇവരുടെ ഉദ്ദേശമെന്നും വ്യക്തമായിട്ട് ഈ മൊഴിയിൽ പറയുന്നു. ഇരുവർക്കും കൈകൊടുത്ത സുധാകരനും രാഘവനും പിന്നീടുള്ള കൂടിക്കാഴ്ചകളിൽ 10,000 രൂപ വീതം പ്രതികൾക്ക് നൽകി. CPMന്റെ ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസിന് ശേഷം നേതാക്കൾ മടങ്ങുമ്പോഴാകും വധിക്കാൻ പറ്റിയ സാഹചര്യമെന്നും ഇതോടൊപ്പം തന്നെ ധാരണയുമാക്കി. പലപ്പോഴായി 4 സംഘടിപ്പിച്ച് നൽകിയ കെ സുധാകരൻ പാർട്ടി കോൺഫറൻസ് തീരുന്നതിന് കൃത്യം 1 മുമ്പ് തലശ്ശേരിയിൽ നിന്ന് നിസാമുദ്ദീൻ എക്സ്പ്രസ് ട്രെയിനിൽ ഇരുവരെയും ഡൽഹിക്ക് അയച്ച് അവിടെ താമസസൗകര്യം ഒരുക്കി നൽകി. പാർട്ടി കോൺഗ്രസ് തീരുന്നത് മുതൽ റെയിൽവേ റിസർവേഷൻ ചാർട്ടർ നോക്കി ഇ ജയരാജനും സംഘവും അടങ്ങുന്ന ട്രെയിൻ ഇവർ പ്രതികൾ തിരിച്ചറിഞ്ഞു. അതേ ട്രെയിൻ പുറപ്പെട്ട ശേഷം ഗാർഡ് റൂമിലേക്ക് ഓടിക്കയറിയാണ് ഇരുവരും യാത്ര തുടങ്ങിയത്. 10 സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ജയരാജൻ മുഖം കഴുകാൻ വാഷ് ബേസിനരികിലേക്ക് എത്തുമ്പോഴാണ് ശശി 2 വെടിയുതിർത്തത്. ശേഷം ട്രെയിനിൽ നിന്ന് ചാടി പിന്നീട് മറ്റൊരു ട്രെയിനിൽ കയറി നാട്ടിലേക്ക് പുറപ്പെട്ട ശശിയെ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയാണ് ഇതേ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയത്. ആന്ധ്രാ പോലീസാണ് ഈ മൊഴികളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അന്ന് അവിടെ ഒരു പൊളിറ്റിക്കൽ സമ്മർദ്ദത്തിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇടപെടലിനോ അവിടെ സാഹചര്യമില്ല. ഇവിടെയാണ് ആന്ധ്രാ പോലീസിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ട്രെയിനിൽ നിന്ന് ചാടിയതിൻ്റെ ഗുരുതര പരിക്കുകളോടെ മൃതപ്രായനായാണ് വിക്രംചാലി ശശി അന്ന് തന്നെ മദ്രാസ് റെയിൽവേ പോലീസിന് കിട്ടിയിട്ടുള്ളത്. സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഉടനടി രേഖപ്പെടുത്തിയ മൊഴിയായിരുന്നു ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊഴിയിൽ ലെവലേശൻ സംശയമാർഗം ഉന്നയിക്കാനും പഴുതില്ല. ഗൂഢാലോചനയ്ക്ക് കേസെടുത്ത കേരള പോലീസല്ല, മദ്രാസ് റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ ഹരിതീർത്ഥൻ നേരിട്ട് രേഖപ്പെടുത്തിയ മൊഴിയാണ് എന്നതിന് തെളിവായി ഒപ്പും സീലും വരെ ഈ രേഖയിൽ പറയുന്നുണ്ട്. ഇവയെല്ലാം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ തുടങ്ങാനിരിക്കുകയാണ് കെ സുധാകരൻ്റെ ഹർജിയിൽ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഇത് നീക്കി കേസിൽ അവശേഷിക്കുന്ന ഏക പ്രതിയായ കെ സുധാകരനെ വിചാരണ ചെയ്യാൻ അനുമതിക്കായി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കേസ് റദ്ദാക്കുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. ഇതോടെയാണ് നിലവിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം ആന്ധ്രയിലെ കേസിൽ നടന്നിട്ടില്ലെന്നും ഇത് പ്രത്യേക കേസായി അന്വേഷിക്കേണ്ടതാണ് എന്നുമാണ് ഇന്നും അന്നും സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ആവശ്യം. ആന്ധ്രാപ്രദേശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കെ സുധാകരനും MV രാഘവനും അടക്കം 4 ഉണ്ടായിരുന്നുവെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഇത് 2 കുറഞ്ഞു. ഇതിൽ ജാമ്യത്തിലിറങ്ങിയ 1 പ്രതി വിക്രംചാലി ശശി 99 കൂത്തുപറമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു. 2 പ്രതി ദിനേശിന് 19 തടവ് ശിക്ഷ കോടതി വിധിച്ചു. സുധാകരനും രാഘവനും പ്രസ്ഥാനത്ത് നിന്ന് ഒഴിവായപ്പോൾ ഇരുവരുൾപ്പെട്ട ഗൂഢാലോചന കണ്ടെത്താൻ വിപുലമായ അന്വേഷണം വേണ്ടി വരും എന്നായിരുന്നു ആന്ധ്രാ പോലീസിൻ്റെ നിലപാട്. ഡൽഹിയിലും കേരളത്തിലുമെല്ലാം തെളിവെടുക്കേണ്ടതായി വരും. വധശ്രമ കേസിൽ നേരിട്ട് പങ്കെടുത്തവർ
എന്നിവരെ ചേർത്ത് ആദ്യ കുറ്റപത്രം കൊടുക്കുന്നു എന്നതായിരുന്നു അന്നത്തെ വിശദീകരണം. ഇതിൽ രാഷ്ട്രീയ ഒത്തുകളി അക്കാലം മുതലേ CPM ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുനിന്ന് വ്യക്തമായ ഒരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ അന്നും ഇന്നും ഉണ്ടായില്ല. തുടർന്നാണ് തിരുവനന്തപുരത്തും കണ്ണൂരിലും ഡൽഹിയിലുമായി നടന്ന ഗൂഢാലോചനകളുടെ അന്വേഷണത്തിനായി കേരള പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ തമ്പാനൂർ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കേസിലാകെ 4 പ്രതികളാണ് അന്നുള്ളത്. ഒന്നാം പ്രതിയായ സുധാകരൻ MV രാഘവൻ രണ്ടാം പ്രതിയായിരുന്നു. സുധാകരനെ 97 കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിച്ചെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചതിനാൽ ചോദ്യം ചെയ്യാനായില്ല എന്നാണ് കുറ്റപത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കേരള പോലീസ് പറയുന്നുണ്ട്. വിക്രംചാലി, ശശിയും ദിനേശനും 4, 5 പ്രതികളായിരുന്നു. FIR മൂന്നാം പ്രതിയായി ചേർത്തിരുന്ന ആളെ കുറ്റപത്രം കൊടുക്കുമ്പോൾ ഒഴിവാക്കി. ഈ പ്രതികൾക്കെല്ലാം പിന്തുണയായി ഉണ്ടായിരുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിലും ആളെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. ഏതായാലും സുധാകരൻ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന സംഭവത്തിലാണ് കൂടുതൽ തെളിവുകളും പ്രശ്നങ്ങളും എല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സുധാകരനെതിരെ ശക്തമായ തെളിവുകളും മറ്റു കാര്യങ്ങളും പുറത്തു വന്നതോടുകൂടി ഇനി കൂടുതൽ സങ്കീർണമായ സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വവും സുധാകരനും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു സാഹചര്യമുണ്ടായാൽ K സുധാകരൻ ഉണ്ടെന്ന് അകത്തേക്ക് പോകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക.